Dear students, welcome to first year anthropology class. ആന്ത്രപ്പോളജിയുടെ ആദ്യ ക്ലാസ്സുകളിൽ അതിൻ്റെ നേച്ചർ അഥവാ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അതിൽ നരവംശാസ്ത്രം ഒരു സമഗ്ര പഠനമാണെന്നും ജീവസാമൂഹിക ശാസ്ത്രമാണെന്നും അതേപോലെ താരതമ്യ പഠനമാണെന്നും മനസ്സിലാക്കി. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആന്ത്രപ്പോളജിയും മറ്റു വിഷയങ്ങളുമായി അടുത്ത ബന്ധമുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ ആന്ത്രപ്പോളജിയും മറ്റു വിഷയങ്ങളുമായുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. റിലേഷൻ ബിറ്റ്വീൻ ആന്ത്രപ്പോളജി ആൻഡ് അതർ ഡിസിപ്ലിൻസ്, നരവംശാസ്ത്രവും മറ്റു വിഷയങ്ങളുമായുള്ള ബന്ധം. ഇതിൽ മറ്റു വിഷയങ്ങളുമായുള്ള ബന്ധത്തിൽ ആദ്യം ആന്ത്രപ്പോളജിയും ബയോളജിക്കൽ സയൻസും തമ്മിലുള്ള ബന്ധവും അതേപോലെ ആന്ത്രപ്പോളജിയും സോഷ്യൽ സയൻസും തമ്മിലുള്ള ബന്ധവും മനസ്സിലാക്കണം. ആദ്യം നമുക്ക് ആന്ത്രപ്പോളജിയും ബയോളജിക്കൽ സയൻസസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ആന്ത്രപ്പോളജി ആൻഡ് ബയോളജിക്കൽ സയൻസസ്, നരവംശാസ്ത്രവും ജീവശാസ്ത്രങ്ങളും. Anthropology is the science of human and biology examines all living organism including human. മനുഷ്യനെ കുറിച്ചുള്ള ശാസ്ത്രമാണ് നരവംശാസ്ത്രം. എന്നാൽ ജീവശാസ്ത്രം മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും കുറിച്ച് പഠിക്കുന്നുണ്ട്. ബയോളജിക്കൽ സയൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്, അതിൽ മനുഷ്യനും ഉൾപ്പെടുന്നു. ബോത്ത് സബ്ജക്റ്റ് അനലൈസ് ഒറിജിൻ, എവല്യൂഷൻ, ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ, ഈ രണ്ട് വിഷയങ്ങളും ബയോളജിക്കൽ സയൻസും ആന്ത്രപ്പോളജിയും മനുഷ്യൻ്റെ ഉദ്ഭവം, പരിണാമം, പാരമ്പര്യം, വ്യതിയാനം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ സാമ്യതകൾ ഉണ്ടെങ്കിലും കൂടെ ഈ രണ്ട് വിഷയങ്ങളും തമ്മിൽ വ്യത്യാസങ്ങളും ഉണ്ട്. ദ ഡിഫർ ഇൻ മെനി ആസ്പെക്ട്സ്. വൈൽ ബയോളജി ഇസ് എ ബയോളജിക്കൽ സയൻസ്, ആന്ത്രപ്പോളജി ഇസ് എ ബയോസോഷ്യൽ സയൻസ്. രണ്ട് വിഷയങ്ങളും പല മേഖലകളിൽ വ്യത്യസ്തരാണ്. നരവംശാസ്ത്രം ഒരു ജൈവ സാമൂഹ്യ ശാസ്ത്രമാണ്. Biology focuses on biological aspect, whereas anthropology focuses on social and biological aspect. ജീവശാസ്ത്രത്തിൽ മനുഷ്യന്റെ ശാരീരികമായ പ്രത്യേകതകൾ പഠിക്കുമ്പോൾ നരവംശാസ്ത്രത്തിൽ ശാരീരികവും സാമൂഹികവുമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആന്ത്രപ്പോളജിയെ ജൈവ സാമൂഹ്യ ശാസ്ത്രം എന്ന് പറയുന്നത്. ബയോളജിക്കലായിട്ടുള്ള കാര്യങ്ങളും സോഷ്യലായിട്ടുള്ള കാര്യങ്ങളും പഠിക്കുന്നതുകൊണ്ട്. ബയോളജി ഗിവ് ഇമ്പോർട്ടൻസ് ടു എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ആന്ത്രപ്പോളജി ഗിവ് ഇമ്പോർട്ടൻസ് ടു ഫീൽഡ് വർക്ക്. ആന്ത്രപ്പോളജിയുടെ പ്രത്യേകത തന്നെ ഫീൽഡ് വർക്കാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് നമുക്ക് അറിയാം ജീവശാസ്ത്രത്തിൽ പരീക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്, എന്നാൽ നരവംശാസ്ത്രത്തിൽ ഫീൽഡ് പഠനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആന്ത്രപ്പോളജിയും ജീവശാസ്ത്രങ്ങളും ബയോളജിക്കൽ സയൻസും തമ്മിൽ ബന്ധങ്ങളും അടുത്ത റിലേഷൻ സിമിലാരിറ്റീസും അതേപോലെ ഡിഫറൻസസും ഉണ്ട്. അടുത്തത് ആന്ത്രപ്പോളജിയും സോഷ്യൽ സയൻസും തമ്മിലുള്ള ബന്ധം. അതിൽ നമ്മൾ ആന്ത്രപ്പോളജിയും സോഷ്യൽ സയൻസും തമ്മിലുള്ള ബന്ധം പഠിക്കുമ്പോൾ ആദ്യം ആന്ത്രപ്പോളജിയും ഹിസ്റ്ററിയും പഠിക്കണം. എല്ലാ സാമൂഹ്യ ശാസ്ത്രങ്ങളുമായുള്ള ബന്ധം പഠിക്കാനുണ്ട്. ആദ്യം ആന്ത്രപ്പോളജിയും ഹിസ്റ്ററിയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നോക്കാം. ഹിസ്റ്ററി ഇസ് ദ സ്റ്റഡി ഓഫ് സോഷ്യൽ ലൈഫ് ഓഫ് ദ പാസ്റ്റ് ആൻഡ് ഡിപ്പെൻഡ് ഓൺ റിട്ടൺ ഡോക്യുമെന്റ്സ് ടു അനലൈസ് പാസ്റ്റ് കൾച്ചർ. ഇപ്പോൾ ഹിസ്റ്ററി എന്നാൽ ചരിത്രം എന്നാൽ ഭൂതകാല സാമൂഹ്യ ജീവിതത്തിൻ്റെ പഠനമാണ് ചരിത്രം. ഇതിൽ എഴുതപ്പെട്ട രേഖകളുടെ സഹായത്തോടെയാണ് മനുഷ്യ സംസ്കാരത്തെ വിശകലനം ചെയ്യുന്നത്. ഇപ്പോൾ എഴുതപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത്. ആന്ത്രപ്പോളജി ഓൾസോ ഡീൽസ് വിത്ത് ദ പാസ്റ്റ് സോഷ്യൽ ലൈഫ് ഓഫ് ഹ്യൂമൺ. നരവംശാസ്ത്രത്തിലും മനുഷ്യ ജീവിത രീതിയെക്കുറിച്ച്, പഴയകാല മനുഷ്യ ജീവിത രീതിയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഈ സാമ്യതകളുണ്ടെങ്കിലും ദ ഡിഫർ ഇൻ മെനി ആസ്പെക്ട്സ്. ഈ രണ്ട് വിഷയങ്ങളും പല മേഖലകളിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? ആന്ത്രപ്പോളജി ഈസ് എ ബയോസോഷ്യൽ സയൻസ്, വേറെ ഹിസ്റ്ററി ഈസ് എ സോഷ്യൽ സയൻസ്. നരവംശാസ്ത്രം ഒരു ജൈവ സാമൂഹിക ശാസ്ത്രം ആണ്, എന്നാൽ ചരിത്രം ഒരു സാമൂഹിക ശാസ്ത്രമാണ്. ഹിസ്റ്ററി ഗിവ് ഇമ്പോർട്ടൻസ് ടു സെക്കൻഡറി ഡാറ്റ ആൻഡ് ആന്ത്രപ്പോളജി ഗിവ് ഇമ്പോർട്ടൻസ് ടു പ്രൈമറി ഡാറ്റ. ചരിത്രത്തിൽ ദ്വിതീയ തത്വങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നരവംശാസ്ത്രത്തിലോ പ്രാഥമിക തത്വങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ചരിത്രത്തിൽ നമ്മൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ചിലപ്പം പ്രബന്ധങ്ങൾ വഴിയോ ചില പുസ്തകങ്ങളിലൂടെയോ ആണ് വിവരങ്ങളൊക്കെ ശേഖരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് സെക്കൻഡറി ഡാറ്റ, മറ്റൊരാൾ കളക്ട് ചെയ്ത ഡാറ്റയെ ആശ്രയിക്കുന്നതിനാണ് സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. എന്നാൽ ആന്ത്രപ്പോളജിയിലാണെങ്കിൽ പ്രൈമറി ഡാറ്റയാണ്. ഗവേഷകൻ നേരിട്ട് ഫീൽഡിൽ പോയി കളക്ട് ചെയ്യുന്ന ഡാറ്റ ആയതുകൊണ്ട് തന്നെ പ്രൈമറി ഡാറ്റയാണ്. അതുകൊണ്ട് പ്രാഥമിക തത്വങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഹിസ്റ്ററി സ്റ്റഡി പാസ്റ്റ് ആൻഡ് ആന്ത്രപ്പോളജി സ്റ്റഡി പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ. ചരിത്രത്തിൽ
ഭൂതകാലത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. എന്നാൽ നരവംശാസ്ത്രത്തിലോ എല്ലാ കാലഘട്ടത്തെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ മനുഷ്യരും ഇനി നാളെ എന്തൊക്കെയാണ് ആ മനുഷ്യരിൽ ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്നൊക്കെ ആന്ത്രപ്പോളജിയിൽ പഠിക്കുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പറയാം ആന്ത്രപ്പോളജിയും ഹിസ്റ്ററിയും തമ്മിൽ അടുത്ത ബന്ധമുണ്ടെന്ന് പറയാം. നെക്സ്റ്റ്, ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി, നരവംശാസ്ത്രവും സമൂഹശാസ്ത്രവും. എന്താണ് സമൂഹശാസ്ത്രം? സോഷ്യോളജി ഇസ് എ സ്റ്റഡി ഓഫ് ഹ്യൂമൻ സൊസൈറ്റി. And anthropology also study about human society. Manisha samuhangale kurichulla padanamana samuha shastram. Naravamsha shastram manisha samuhangale kurichu padikkunnundu. Subject matter of anthropology and sociology are almost same. Naravamsha shastrathileyum samuha shastrathileyum padana meghalakal ere kore onnanu. Ee karanangal kondu thanne Al Grober, an American anthropologist, നമ്മൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷൻ, വാട്ട് ഈസ് ആന്ത്രപ്പോളജി എന്ന് ആദ്യത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി എൽ ക്ലോബറുടെ ഡെഫിനേഷൻ. അപ്പോൾ എൽ ക്ലോബർ, അമേരിക്കൻ ആന്ത്രപ്പോളജിസ്റ്റ്, കൺസിഡർ ആന്ത്രപ്പോളജി ആൻഡ് സോഷ്യോളജി എസ് ട്വിൻ സിസ്റ്റേഴ്സ്. രണ്ട് വിഷയങ്ങളിലെയും പഠന മേഖലകൾ ഏറെക്കുറെ ഒന്നായതുകൊണ്ട് തന്നെ അമേരിക്കൻ നരവംശാസ്ത്രജ്ഞനായ എൽ ക്ലോബർ സമൂഹശാസ്ത്രത്തെയും നരവംശാസ്ത്രത്തെയും ഇരട്ട സഹോദരിയായാണ് കണക്കാക്കിയത്. Even though there are differences between sociology and anthropology in their method and field of study, ennirnalum samuhashastravum naravamshashastravum adinte padana reethi samibanam enni meghalagalil vyathyasapettirikkunnu. Adinte method, padana reethi and field of study, padana meghalagalil okke endanu vyathyasam undu. Endokkeyanu? Anthropology give importance to primary data through field work, and sociology give importance to secondary data. നരവംശാസ്ത്രത്തിൽ പ്രാഥമിക ദത്തങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ സമൂഹശാസ്ത്രത്തിൽ ദ്വിതീയ ദത്തങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ആന്ത്രപ്പോളജി സ്റ്റഡി ബോത്ത് ബയോളജിക്കൽ ആൻഡ് സോഷ്യൽ ക്യാരക്ടേഴ്സ്, വേറെ സോഷ്യോളജി സ്റ്റഡി ഓൺലി സോഷ്യൽ ക്യാരക്ടേഴ്സ്. ആന്ത്രപ്പോളജിയിലെ ജീവശാസ്ത്രപരവും സാമൂഹ്യശാസ്ത്രപരവുമായ കാര്യങ്ങൾ പഠിക്കുമ്പോൾ സമൂഹശാസ്ത്രത്തിൽ സാമൂഹിക കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ഇതുതന്നെയാണ് ആന്ത്രപ്പോളജിയും സമൂഹശാസ്ത്രവും തമ്മിലുള്ള ബന്ധം. ആന്ത്രപ്പോളജിയും സമൂഹശാസ്ത്രത്തിൻ്റെയും പഠന മേഖലകൾ ഏറെക്കുറെ ഒന്നായതുകൊണ്ടാണ് അമേരിക്കൻ നരവംശാസ്ത്രജ്ഞനായ എൽ ക്ലോബർ ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും ട്വിൻ സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. എൽ ക്ലോബർ കോൾ ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും ട്വിൻ സിസ്റ്റേഴ്സ്. ആ ഒരു അദ്ദേഹത്തിൻ്റെ ആ കമൻറ്റ് വെച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ഒരു ഭാഗം, ആന്ത്രപ്പോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ബന്ധം. അടുത്തത്, ആന്ത്രപ്പോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ബന്ധം, നരവംശാസ്ത്രവും മനഃശാസ്ത്രവും. Social anthropology and psychology deals with human behavior. സാമൂഹ്യ നരവംശാസ്ത്രവും മനഃശാസ്ത്രവും മനുഷ്യ പെരുമാറ്റത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. Anthropology study human behavior but in relation to culture. എന്താ വ്യത്യാസം? നരവംശാസ്ത്രത്തിൽ മനുഷ്യൻ്റെ പെരുമാറ്റം എങ്ങനെയാണ് പഠിക്കുന്നത്? സംസ്കാരവുമായി ബന്ധപ്പെടുത്തിയാണ് പഠിക്കുന്നത്. There are differences. Psychology focuses on individual behavior, whereas anthropology focuses on group behavior. ഇവ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. മനഃശാസ്ത്രത്തിൽ വ്യക്തിഗത പെരുമാറ്റത്തിന് പ്രാധാന്യം നൽകുമ്പോൾ നരവംശാസ്ത്രത്തിൽ സംഘങ്ങളുടെ പെരുമാറ്റത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. ഇൻഡിവിജ്വൽ ബിഹേവിയർ ആണ് സൈക്കോളജി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, വേറെ ആന്ത്രപ്പോളജി ഗിവ് ഇമ്പോർട്ടൻസ് ടു ഗ്രൂപ്പ് ബിഹേവിയർ. സൈക്കോളജി ഡു ക്ലിനിക്കൽ എക്സ്പെരിമെന്റ്സ്, വേറെ ആന്ത്രപ്പോളജി ഡിപ്പെൻഡ് ഓൺ ഫീൽഡ് വർക്ക്. മനഃശാസ്ത്രജ്ഞർ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് പ്രാധാന്യം നൽകുമ്പോൾ നരവംശാസ്ത്രജ്ഞർ ഫീൽഡ് പഠനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. നെക്സ്റ്റ്, ആന്ത്രപ്പോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്, നരവംശാസ്ത്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. ബൂത്ത് സയൻസ് സ്റ്റഡി സോഷ്യൽ ലൈഫ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഈ രണ്ട് ശാസ്ത്രങ്ങളും മനുഷ്യൻ്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ആന്ത്രപ്പോളജി സ്റ്റഡി സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ്ലെസ് പൊളിറ്റിക്കൽ സിസ്റ്റം, ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് ഫോക്കസ് ഓൺ സ്റ്റേറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ഓൺലി. എന്താ ഈ സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ്ലെസ്? സ്റ്റേറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാവും. സ്റ്റേറ്റ്ലെസ് എന്ന് പറയുന്നത് അവിടെ ഗവൺമെൻറ് ആയിരിക്കില്ല, സോ ഒരു സെൻട്രൽ അതോറിറ്റി ആയിരിക്കില്ല. നരവംശാസ്ത്രത്തിൽ രാഷ്ട്രേതര സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നു. എന്നാൽ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൽ രാഷ്ട്രഭരണ സംവിധാനങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. അവിടെ സ്റ്റേറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ചാണ് അവർ പഠിക്കുന്നത്. സ്റ്റേറ്റ് അല്ലാതെ പൊളിറ്റിക്കൽ സിസ്റ്റംസ് ഒരുപാടുണ്ട്. നമ്മൾ ചില ഗോത്ര സമൂഹങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഊരുകൂട്ടം, അവിടെ തീരുമാനമെടുക്കുന്ന മൂപ്പനൊക്കെയുണ്ട്. അതൊക്കെ സ്റ്റേറ്റ്ലെസ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വരുന്നതാണ്. അത് അവിടെയും ഒരു പൊളിറ്റിക്കൽ സിസ്റ്റമുണ്ട്. അപ്പോൾ നരവംശാസ്ത്രത്തിൽ രാഷ്ട്രേതര
സമൂഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. എന്നാൽ രാഷ്ട്രതന്ത്രശാസ്ത്രത്തിലോ രാഷ്ട്രഭരണ സംവിധാനങ്ങളെക്കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. ആന്ത്രപ്പോളജി ഈസ് എ ബയോ സോഷ്യൽ സയൻസ്, വെറാസ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സോഷ്യൽ സയൻസ്. നരവംശാസ്ത്രം ഒരു ജൈവ സാമൂഹിക ശാസ്ത്രമാണ്. എന്നാൽ രാഷ്ട്രതന്ത്രശാസ്ത്രമോ ഒരു സാമൂഹ്യ ശാസ്ത്രമാണെന്ന് പറയാം. ഇനി ആന്ത്രപ്പോളജി ആൻഡ് ഇക്കണോമിക്സ്, നരവംശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും. ദി ഇക്കണോമിക് ലൈഫ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഈസ് സ്റ്റഡീഡ് ഇൻ ബോത്ത് സബ്ജക്ട്സ്. ഈ രണ്ട് വിഷയങ്ങളിലും മനുഷ്യൻ്റെ സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഇക്കണോമിക്സ് ഡീൽസ് വിത്ത് ഇക്കണോമിക് ലൈഫ്, വെറസ് ആന്ത്രപ്പോളജി ഈസ് റിലേറ്റഡ് ടു ദ ഹോൾ ലൈഫ്. വ്യത്യാസം എന്ന് പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിൽ സാമ്പത്തിക വ്യവഹാരത്തെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. നരവംശാസ്ത്രം ഒരു ഹോളിസ്റ്റിക് സയൻസ് ആയതുകൊണ്ട് തന്നെ സമസ്ത മേഖലകളെക്കുറിച്ചും സമഗ്രമായി പഠിക്കുന്നുണ്ട്. ഇക്കണോമിക് സ്റ്റഡി ഇക്കണോമിക് ഓർഗനൈസേഷൻ ഓഫ് കോംപ്ലക്സ് സൊസൈറ്റി, വെറസ് ആന്ത്രപ്പോളജി സ്റ്റഡി ഇക്കണോമിക് ഓർഗനൈസേഷൻ ഓഫ് കോംപ്ലക്സ് ആസ് വെൽ ആസ് സിമ്പിൾ സൊസൈറ്റി. സാമ്പത്തിക ശാസ്ത്രത്തിൽ ആധുനിക സമൂഹത്തിലെ സങ്കീർണമായ സാമ്പത്തിക ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ, നരവംശാസ്ത്രത്തിൽ ലളിത സമൂഹങ്ങളെയും സങ്കീർണ സമൂഹങ്ങളിലെയും സാമ്പത്തിക സംഘാടനത്തെക്കുറിച്ച് പഠിക്കുന്നു. സങ്കീർണ സമൂഹത്തിൻ്റെയും ലളിത സമൂഹത്തിൻ്റെയും സാമ്പത്തിക സംഘാടനത്തെക്കുറിച്ച് നരവംശാസ്ത്രത്തിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ സങ്കീർണമായ സമൂഹത്തിൻ്റെ സാമ്പത്തിക സംഘാടനത്തെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ആന്ത്രപ്പോളജിയും ഇക്കണോമിക്സും തമ്മിൽ ബന്ധമുണ്ടെന്ന് നമുക്ക് പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ ആന്ത്രപ്പോളജിയും മറ്റു വിഷയങ്ങളുമായുള്ള ബന്ധം, അതിൽ ആന്ത്രപ്പോളജിയും ബയോളജിക്കൽ സയൻസുമായിട്ടുള്ള റിലേഷനും, ആന്ത്രപ്പോളജിയും സോഷ്യൽ സയൻസസായ ഹിസ്റ്ററിയും സൈക്കോളജിയും സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും ഇക്കണോമിക്സും തമ്മിലുള്ള ബന്ധം നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൺ വേർഡിനും എസ്സേക്കും ഒക്കെ ചോദിക്കാൻ സാധ്യതയില്ല, ഒരേറിയാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സുമായി ചോദിച്ച് സംശയങ്ങൾ ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.